ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സൗണ്ട് നിങ്ങൾ കേൾക്കണോന്ന് എനിക്ക് അറിയില്ല, കാരണം എനിക്ക് നല്ല ചുട്ടുപൊള്ളുന്ന പനിയാണ്. പക്ഷെ കടുക്കി തരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് വന്നു. ഇപ്പൊ നമ്മളിത് ഒരു മുകളിലാണ് വന്നത്. ഇല്ലെങ്കിൽ നിന്റെ തല അടിച്ചാ പറിക്കും. കാരണമുണ്ടല്ലോ, എനിക്ക് ന്യൂയോർക്കിലേക്ക് ഒരു പാൻറ് എടുക്കാനാണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നു, പക്ഷേ നാട്ടിൽ നിന്ന് പോയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒത്തിരി പാൻറ്റ് കൊണ്ടുവന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പാൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ കടയിൽ പോയി എടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി സാധനങ്ങളൊന്നും ഇല്ല വീട്ടിൽ, അതുകൂടെ വാങ്ങണം. അതിലുണ്ട് ഇറങ്ങിയത്. എനിക്ക് സൗണ്ടും ഇല്ല. ഞാൻ പറയുന്ന പോലെ അമ്മച്ചി, എൻ്റെ അമ്മച്ചി എങ്ങനെ നടക്കുമെന്ന് പറഞ്ഞ് കളിയാക്കണം. അപ്പൊ ഗൈസ്, ഞങ്ങളത് മോളിലെത്തി. ഇനി പയ്യെ പോകുമ്പോ കാണിച്ച ആരോ ഇന്നലെ എൻ്റെ അടുത്ത് ഡ്രസ്സിന്റെ റേറ്റ് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തതിന് ഒത്തിരി വരെ നിന്നില്ല, എനിക്ക് ഓഫർ കിട്ടി സാറാ. എത്ര റേറ്റ് ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി അത് കൊടുക്കാം. ചിത്ര കാണിച്ചേ, ക്രിസ്മസ് ആയിട്ടുള്ള ഡെക്കറേഷൻസ്. ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. അത് മാതാവാന്ന് തോന്നുന്നു. ഇത് ചെമ്മരിയാട്. ഇത് ഇതാരാണ്? കുഞ്ഞീശോയോ? അതെ, യേശുക്രിസ്തു. ഇത് യേശുക്രിസ്തു. ഇതാരോ? യേശുക്രിസ്തു. ഞങ്ങൾക്കറിയില്ല, ആരെയും അറിയാവുന്നവര് പറയണം. പിന്നെ അതൊക്കെ ചെമ്മരിയാടുകള്. പിന്നെ അത് മൊത്തം കാവൽക്കാരാന്ന് തോന്നുന്നു. ആണോ? അമ്മാവന്, അടുക്കത്തെ അമ്മാവന്. കളിയാക്കുന്നല്ല കേട്ടോ, സീരിയസ്ലി എനിക്കറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അറിയില്ല, കാരണമൊന്നുമില്ല, അറിയില്ല. അല്ല അണ്ണാ, അയ്യോ, ഇവിടെ കൈ പിടിച്ച് നടക്കുന്നത്, അയ്യോ, കൈ തോളി ഇട്ട് നടക്കുന്നവര് ഫ്രണ്ട്സ് അല്ലേ? കൈ പിടിച്ച് നടന്നല്ലോ ഫ്രണ്ട്സ്. നമ്മുടെയൊക്കെ നാട്ടിൽ കൈ പിടിച്ച് നടക്കുന്നത് കൂട്ടുകാര്. ഇല്ല, നമ്മുടെയൊക്കെ നാട്ടില് കൈ പിടിച്ച് നടക്കുന്നത് കൂട്ടുകാരാണ്. അതല്ലേ ഞാനും പറഞ്ഞേ മന്ദാ. പക്ഷെ ഇവിടെ പിടിച്ച് നടന്നാൽ, ആണുങ്ങളാണെങ്കിലും കൈ പിടിച്ച് നടന്നാല് ന്യൂയോർക്കറ് സെയിൽ നടക്കുന്നുണ്ട്. കേട്ടെ, ഞാൻ എന്നിട്ട് എടുക്കാം കേട്ടോ. ഒത്തിരി കളക്ഷൻ ഉണ്ടോ? ഞാൻ വേറെ കുറെ ഡ്രസ്സ് എടുക്കുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ന്യൂയോർക്കറിൽ നിന്ന് ഇറങ്ങി ഒരു പാൻ്റ് എടുത്ത് ഇവരെന്നെ കള്ളത്തരം പറഞ്ഞ് ഇറക്കി. ഇവര് കടയിൽ നിൽക്കണ സിയനെ കയറാമോ? കണ്ടോ? ഇവനല്ല ഫീം വാങ്ങി തരും. എന്റെ അവിടെ വരുമ്പോ ഞാൻ വാങ്ങിച്ചെടുക്കും. ഈ ഉടുപ്പ് ആരായിരുന്നല്ലോ വാങ്ങിച്ചു തന്നെ? ഞാൻ KFC വാങ്ങിച്ചു. സോ നാളിവിടെ പ്രിമാർക്ക് ഇല്ല, ഞാൻ ഇവിടെ സെയിൽ എടുക്കാം. CNL കേറാം, ചുമ്മാ നോക്കിട്ട് വരാം. സിയാന്റെ തെറ്റിപ്പോയാണ്. എന്റെ മൂക്കിലെ സാധനം ഉള്ളിലേക്ക് എടുത്തിട്ട്. അതെ, എനിക്ക് ജലദോഷം ഗൈസ്. അപ്പം ഇങ്ങനെ മൂക്കിൽ നിന്ന് ഇത് വരുമ്പോ ഇത് വരില്ലേ, അതുകൊണ്ട് ഞാൻ അത് ഉൾവർത്തി പോവാ. അപ്പതേ ഞാൻ ഞങ്ങൾ വെളിയിലിറങ്ങാണ്. ഇനി കുറച്ച് വീട്ടിലേക്കുള്ള സാധനം വാങ്ങാൻ പോകും. അപ്പം മെയിൻലി ഈ ജീൻസ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ കയറിയത്, കാരണം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ്. സാധനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും A to Z വാങ്ങണം. ലൈക്ക് ടോയ്ലറ്റ് പേപ്പർ മുതൽ, ടോയ്ലറ്റ് പേപ്പർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ടോയ്ലറ്റ് പേപ്പർ മുതൽ എല്ലാം വാങ്ങാണ്ട് അരി വാങ്ങണം. ബിരിയാണി അരി, സാദാ അരി, അതുപോലെ തന്നെ എല്ലാം വാങ്ങണ്ട. ലിസ്റ്റ് എഴുതി വെച്ചിട്ടില്ല, നോക്കിട്ട് വാങ്ങി. കട അൽദിയിലാണോ? കാരണം അൽദി പറഞ്ഞു ഇവിടെ ഉണ്ട്. അൽദിയിലാ കണ്ടോ? അൽദിയിലാണോന്ന് എനിക്കറിയില്ല, എൻ്റെ കൂടെ പോവാം.
അവന്റെ കൂടെ പുറകെ പോവാണ്, കടപ്പൂട്ട് കാണും. എവിടെ നിന്ന് എന്റെ വായിൽ പറഞ്ഞേ? സോ ഗൈസ്, നമ്മൾ നമ്മുടെ മെയിൻ സ്ഥലമായിട്ടുള്ള ബ്യോബ്ലിംഗനിലേക്ക്, ബ്യോബ്ലിംഗൻ മോളിലാണ് ഇപ്പോൾ ഉള്ളത്. ബ്യോബ്ലിംഗിന്റെ മോളിലാണ്. ഇടയ്ക്കല്ലേ മോണേ? ഗൈസ്, ഇതെന്ത് മായാജാലമാണ്? ഗൈസ്, എനിക്ക് ന്യൂയോർക്കിൽ കയറണ്ടേ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നു. കാരണം എന്നെ അവിടുന്ന് വലിച്ചു അടിച്ചോണ്ട് വന്നാ ഇനി ഒന്നും എടുക്കണ്ടാവ. അവൻ എന്നെ ചിരിക്കണം, നമ്മൾ വാതറന്ന് പൊട്ടി പൊട്ടി ചിരിക്കണം. അത് ന്യൂയോർക്കിൽ കയറാം. എനിക്ക് കുറച്ച് സാധനം വാങ്ങണം. നന്ദു കാണിച്ചു തരൂട്ടോ ഗൈസ്. എനിക്ക് ഇവിടെ എല്ലാം നല്ല ജിൽ ജിൽ സാധനങ്ങളാണ്, കാണിച്ചു തരാം. നന്ദു എനിക്ക് എടാ പോയി എടുക്കാം. നന്ദു എനിക്ക് ഇത്ര വാങ്ങിച്ചു തന്നേ. ഇതൊരു യാക്ക അവൻ്റെയാണ്, ബാക്കി നീലോട് ഇപ്പൊ ഷോർട്സ് തന്നെയാണ് കേട്ടോ. നന്ദു എനിക്ക് വാങ്ങി തന്നതേ പോണു വേണ്ടിട്ട്. ആ കൊള്ളില്ല, എന്തു കളറ്? സോ ഗൈസ്, അങ്ങനെ എന്ത് ചെയ്യുന്നു, നന്ദു ഈ ജാക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു ജർമ്മൻകാരന്റെ ലുക്ക് കിട്ടാനായിട്ട്. അപ്പൊ ഇനി നമ്മളിതാ എടേക്ക വന്നാണ്. എടേക്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. അപ്പൊ ഇനി ഇവിടുന്ന് നമ്മള് സാധനം വാങ്ങും. എന്തൊക്കെയാ വേണ്ടതെന്ന് ലിസ്റ്റ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് സാധനങ്ങൾ. ലിസ്റ്റ് ഞാൻ നിന്റെ വാട്സപ്പിൽ അയച്ചു തരട്ടെ. സോ എനിക്ക് വീഡിയോ എടുക്കായിരുന്നു. നമുക്ക് വെജിറ്റബിൾ ഒന്നും എടുക്കണ്ട, ജസ്റ്റ് പഴം മാത്രം എടുത്താൽ മതി. ഇവിടെ നമ്മുടെ നാട്ടിലെ വെജിറ്റബിൾസ് ഒക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടില്ലടാ. എന്തോ അവക്കാട വേണം എനിക്ക്. ഇത് മഞ്ഞൾ കണ്ടോ, മഞ്ഞൾ. മഞ്ഞളിന് എത്രയാണ്? ഇത് കുർക്കുമയാന്ന് തോന്നുന്നു മഞ്ഞൾ. 9.90. ഇഞ്ചി ഇത് 1 കിലോയുടെ പ്രൈസും കണ്ടോ. ബനാന, ഇത് നമ്മുടെ നാട്ടിലെ ഏത്തപ്പഴം അല്ല, വേറെന്തോ പഴമാണ്, റോബസ്റ്റ് ആണ്. എനിക്ക് അവക്കാട വേണം, അവക്കാട വേണം. അവക്കാട അവക്കാടൊക്കെ നമ്മൾ ഞെക്കി നോക്കി എടുക്കണം ഗൈസ്. ഇത് പല വെറൈറ്റി അവക്കാട്, പഴുത്ത് പോയതാണ്, നോക്കുമ്പോൾ മനസ്സിലാവും. കണ്ടോ, സ്റ്റൂക്കിനാണ് 2.99. അത് എടുക്കണ്ട, സ്റ്റൂക്കിന് 2.99 എടുത്ത് കൊടുക്കാൻ എനിക്ക് വട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ പറയുക കടയിൽ വരുമ്പോൾ. എടാ, അത് സ്റ്റൂക്കിന് 2.99 കണ്ട, അത് എടുക്കണ്ട. എനിക്ക് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങി തന്നാൽ മതി. നോക്കട്ടെ, മുന്തിരിക്കട ഒക്കെ. മുന്തിരിങ്ങ, മുന്തിരിക്ക, മുട്ട ഉണ്ടല്ലേ. ഇവിടെ ഫുൾ ഫ്രൂട്ട്സ് സെക്ഷൻ ആണ് കേട്ടോ. ആപ്പിളല്ലേടാ, ദേശീയ ഭക്ഷണം. ബ്രെഡ് തൊട്ടിലൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അരിയുടെ സെക്ഷനിൽ പോകണം, അത് കഴിഞ്ഞിട്ട് നോൺ വെജ് സെക്ഷനിൽ പോകണം. അത് ഇതിൻ്റെ അകത്ത് നല്ല കളർ മുഴുവിക്കുന്നു, കണ്ണാക്കാൻ അത് റിസ്ക് ആണോ? അത് അല്ല, വേണം സാധനം. പാറ്റ് അല്ല അവിടെ, ഐ തിങ്ക് സോ. എനിക്ക് അറിഞ്ഞൂടാ, ഈ ഇടയ്ക്ക് ഞാൻ വരാറില്ല. അവിടെ മരി പിന്നെ സൂപ്പൻ സോസൻ റൈസ് ഇരിക്കുക. നീ ഇതും കൊണ്ട് നടന്നതിന് എന്തിനാ അരിയുടെ വിലയൊക്കെ കാണിച്ചു തരാം. അരി ഇതൊക്കെയാണ്, നമുക്കിത് ബസ്മതി കിട്ടും, എല്ലാം കിട്ടും. ഇവൻ എടുക്കുന്ന അരി ഏതാ കാണിച്ചിടാ? ഇത് അതിന് എത്രയാടാ? എന്തോ 2.650. 2.650. പിന്നെ നമുക്ക് ബസ്മതി വേണം, നെയ്ച്ചോറ് വെക്കണമെങ്കിൽ ഇരിക്കണം ബസ്മതി. ഇതെടുക്ക് ഏറ്റവും താഴത്തെ. വേറെയും ബസ്മതി കിട്ടും കേട്ടോ, അത് കണ്ടോ. ഹിമാലയ ബസ്മതി ഒക്കെ വിലക്കുള്ള, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചോട്ടാ ബിരിയാണി ഒക്കെ ആക്കാറല്ലോ. ഓക്കെ, അപ്പൊ ഇനി വേറെ ഇനി ബീഫും ചിക്കനും ഒക്കെ എടുക്കണം. നോക്കാം ഗൈസ്, കുറുമിറി കുറുമിറിയൊക്കെ ഉണ്ടല്ലോ, എനിക്കൊരു കുറുമിറി വാങ്ങിച്ചു തരുമോ? ഇതൊക്കെ എന്നാന്ന് എനിക്ക് അറിയില്ല, ഇതൊക്കെ എന്തോ ഇറച്ചിയുടെ ഓരോ ഭാഗങ്ങളാ. പന്നി എനിക്ക് എനിക്കറിയില്ല എന്ത് ചെയ്തു.
ചിക്കനാണ്. ചിക്കൻ നമുക്ക് ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് കിട്ടും, കാല് മാത്രം വേണമെങ്കിൽ കാല് മാത്രം, മിക്സ് മാത്രം, തുട മാത്രം, എല്ലാം കിട്ടും. ബ്രസ്റ്റ് മാത്രം, ബ്രസ്റ്റ് മാത്രം, കാല് മാത്രം, കരളോ അല്ലെങ്കിൽ ചങ്കുമ്പോ അങ്ങനെന്തൊക്കെ സാധനങ്ങളില്ല, അതൊക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അത് മാത്രമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഞാനതൊന്നും കഴിക്കില്ല, ഇവൻ കഴിക്കുന്നൊന്നും എനിക്കറിഞ്ഞൂട. ഇപ്പം ചിക്കൻ എടുക്കട്ടെ ഏതെങ്കിലും ഓടണം. ഒത്തിരി ദിവസമൊന്നും ഇനി വീട്ടിലില്ല, മൂന്നാല് ദിവസമുള്ളൂ. ചെനക്കുള്ള മതി, ചെനക്കല് ആ ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റും എല്ലാ മീറ്റും ഫ്രഷ് ആണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല കൊടുക്കുന്നതാണ്. ഇപ്പം ഇവൻ തന്നെ എടുക്കുന്ന സൂപ്പർ ചിക്കൻ ആണോ അങ്ങനല്ലേ, ഉപ്പ് വെക്കുന്ന ചിക്കനാണ്. ഉപ്പ് വെക്കുന്ന ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലെ നാടൻ കോഴിയുടെ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്, ഞാൻ വാങ്ങിയിട്ടോ. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കിട്ടും, ഡ്രൈ അല്ല ഫ്രോസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ പപ്പടം ഇനി ഇവിടെ കിട്ടുമോ? അവിടെ ചപ്പാത്തി, ഉൾക്കോൾ ചപ്പാത്തി തിന്നതാ. നമ്മുടെ പപ്പടം മദ്രാസി സ്പൈസി പപ്പടം, പ്ലെയിൻ പപ്പടം എടുക്കാം, സ്പൈസി എടുക്കണ്ട. പപ്പടം തീർന്നില്ലേ? ഞാൻ എടുത്തില്ല. പിന്നെ ടിൽഡയുടെ അരിയുണ്ട്, ഇതൊക്കെ ഞാൻ ഏതോ വീഡിയോ കണ്ടതാ. ഇതെന്നാ കാശ്മീരി, ഇതെല്ലാം ഇന്ത്യൻ സാധനങ്ങളാ തോന്നുന്നു, ഏഷ്യനാണോ? അതാ ഔസ്ലാൻഡ് നോക്കട്ടെ. കറി പേസ്റ്റ്, ഇത് സാമ്പാറിൻ്റെ ബിരിയാണി, ഗോവൻ പേസ്റ്റ് ഒക്കെ എന്താണ്. ആ ഇത് മറ്റേ ആ പൊടി, മറ്റേ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന പൊടിയാണ് യൂസ് ചെയ്തത്. കോക്കനസ് മിൽഷ് ഉണ്ട് ഇവിടെ, കോക്കനസ് മിൽഷ്. ഇത് രാമൻ നൂഡിൽസ്, ഇതുണ്ടോ? ഇത് വൈറ്റ് നൂഡിൽസ്, അതായത് ഇത് കളറൊന്നും ഇല്ലാത്ത നൂഡിൽസ്, സിമ്പിളായിട്ട് നൂഡിൽസ് കണ്ടോ. അപ്പൊ ലിസ്റ്റ് നോക്കട്ടെ കേട്ടോ, ചേട്ടന് വേണ്ടിട്ട്. കാടമുട്ട പുഴുങ്ങിയത് വെള്ളത്തിലിട്ടേക്കണു. കാടമുട്ടയുടെ പൊട്ട നോക്ക്, കാടമുട്ട. കുറേ നാളുകൾക്ക് ശേഷം കാടമുട്ട കണ്ടെത്തിയിരിക്കുന്നു. വാ സുഖാണ മോനെ, എനിക്കുള്ള വിശേഷം. എനിക്ക് ഈ സാധനം ഇഷ്ടാട്ടോ, പക്ഷെ ഒത്തിരി വാങ്ങിച്ച് കഴിക്കില്ല. കടയിൽ നിന്ന് വല്ലതും കിട്ടി കഴിക്കും. കേക്ക്, നമ്മുടെ മെയിൻ സെക്ഷൻ എത്തിയിട്ടുണ്ട്. മദ്യം, മദ്യം, മദ്യം വാങ്ങാനുള്ളതാണ്. ഇപ്പം ഇല്ലാട്ടോ, നാട്ടിൽ പോകുന്ന ടൈമിൽ വാങ്ങണം. ഇതാണ് ഈ ഇരിക്കുന്നത്. തുറക്കാൻ പറ്റുമല്ലോ, തുറക്കാൻ പറ്റൂടോ? അല്ലടാ, അവിടെ നിന്നാ തുറക്കുന്നേ. ആ പൂട്ടിയിട്ടിക്ക, ആരും എടുത്തുകൊണ്ടോണ്ടിരിക്കുന്നു. നല്ല രസമല്ലേ കാണാൻ, ചേടിയൊക്കെ ഇരിക്കുന്ന നോക്കിയ ഗൈസ്. അടിപൊമ്പ് എടുക്കല്ല, ഇതല്ലടാ ഒന്ന് മറ്റേ കഷായത്തിന്റെ ചുവയുള്ള സാധനം. നമ്മള് ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ള, ഇവനെ വാങ്ങി. ഇപ്പൊ ഇതിന് നമ്മള് ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ബ്രെഡ്, ബീഫ്, അരി, മുന്തിരി, വാട്ട് ഈസ് ദിസ്, ചിക്കൻ, ബസ്മതി, പഴം, ഇതെന്റെ വെള്ളം. എനിക്ക് വെള്ളം വേണം ഗൈസ്, എവിടെ വന്നാലും വെള്ളം വാങ്ങിച്ചു. പിന്നെ നമ്മള് ഇവിടെ എടുത്തു വെച്ച് ബില്ല് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെൽഫ് ബില്ല് ചെയ്യണം. ഇവിടെ സെൽഫ് ബില്ല് ചെയ്യടവാടാണ്, നമുക്ക് സെൽഫ് ബില്ല് ചെയ്യാം ഗൈസ്. സെൽഫ് ബില്ല് ചെയ്ത് നോക്കാം, കാരണം അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് കയറാം സെൽഫ് ബില്ല്. അശ്വ അതിന് മറ്റേ സാധനം വെക്കണ്ടേ? ആ ഉണ്ടായിരുന്നല്ലോ അല്ലേ.
സാലൻ ബാർ കാർട്ടൂൺ സാലൻ ആണോ? ഇല്ല ഹിൽസ് കാർട്ട് കൊടുക്കണി എന്റെ പൈസ ഇടാ. പൈസ എടുക്കണോളേ എന്റെ കേസ് ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ഇതെല്ലാം എടുത്തു വെക്കട്ടെ. നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു, ഇനി ഇതെല്ലാം സോർട്ട് ചെയ്യട്ടെ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് എനിക്കാണ് ജലദോഷം കാരണം മൂക്കിന്റെ അകത്തൊരു ഇറിറ്റേഷനാണ്. വെള്ളം എടുക്കണ്ട കേട്ടോ, വെള്ളം ഞാൻ കൈ പിടിച്ചോളാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു യൂറോ ഇട്ടിട്ടുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഇരിക്കുന്നേ. കാരണം എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഈ സാധനം എടുക്കുമ്പോൾ നമുക്ക് ഒരു യൂറോ വേണം. ബിക്കോസ് ഈ സാധനം കണ്ടോ എടുക്കില്ല. പക്ഷെ ഇവിടെ ഒരു യൂറോ അല്ലെങ്കിൽ 50 സെന്റ് അല്ലെങ്കിൽ 2 യൂറോ ഇൻസേർട്ട് ചെയ്താലത് കിട്ടുള്ളൂ. പിടിക്കട്ടെ കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അതൊന്നും പിടിക്കാൻ പറ്റില്ല, ഒരെണ്ണം പിടിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്തേക്ക് ഇട്ടാ പറയാം, അതിന് ഒരു കൈ പറ്റില്ല. ആക്ക തോതട്ടോ, തോതിന്റെ അങ്ങേയായിട്ടാണ് പൈസ വരും. ഇനി അത് ഞെക്കിക്ക് ഞാൻ പൈസ ചാർന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഒരു യൂറോ കയ്യിൽ കിട്ടി ഗൈസ്, നമ്മൾ തന്നെ ഇട്ടാട്ടോ. ഇത് പിടിച്ച ഇനി എനിക്ക് പറ്റില്ല ഇത് പൊക്കി കൊണ്ടിടക്കാൻ. ഇതിപ്പോ പിടിക്കണേ. അപ്പൊ ഇപ്പൊ നമ്മള് നിലവിൽ നിൽക്കുന്നത് ഇന്ത്യൻ സ്റ്റോർ ആണല്ലേ, നമ്മുടെ റസ്ക് പഴംപൊരി അല്ലേ? അല്ല അല്ലേ, ഓ പാർലേ ജി മക്കളെ, ഒരു യൂറോയ്ക്ക് പാർലേ ജി. മൊട്ടേരിയോ? മട്ടേരി അല്ലേ, മട്ട റൈസ് ഗൈസ്, മട്ടേറി. ഇതൊക്കെ മിസ് ചെയ്യുന്നവർക്ക് ഇൻസ്റ്റോറി ഒന്ന് വാങ്ങട്ടോ. ശരിയാണ് മട്ടേരി. ഇതൊക്കെ നാട്ടിലരി അരികളൊക്കെയാണ്, ഇന്ത്യ ഗേറ്റിൻ്റെ അരി. എന്തൊക്കെ സാധനങ്ങളുണ്ട്? മറ്റേ സാധനം ഇതല്ലേ, മറ്റേ റവയല്ല ഇത്, മറ്റേ സാധനം കടലമാവ്. എടാ ഇതിപ്പോ പൊട്ടൂടെ വന്ന ഈ മൈദ, നാട്ടില് മൈദ. ഇതാ ഞങ്ങൾ വീട്ടിൽ വാങ്ങിച്ചോണ്ടിരുന്നെ, ഇടിയപ്പം പൊടി, ബ്രൗണ്, രാഗിപ്പുട്ട് പൊടി, ഇൻസ്റ്റന്റ് ഇഡ്ലി മിക്സ്, കുറെ സാധനമുണ്ട്. എടാ നമുക്ക് ഇതെടുത്താലോ, ദോശ മിക്സ് എടുത്താലോ. ഒരെണ്ണം ദോശയും ചിക്കൻ കറിയും കഴിക്കായിരുന്നു. 2.75 ഉള്ളോണ്ണാ, ഒരെണ്ണം എടുക്കാം, ഒരെണ്ണം പൊറോട്ട എടുക്കാം. അത് കറക്റ്റ് അല്ലേ. കടല, മഞ്ഞപ്പൊടി ഇതെല്ലാം ഉണ്ട്. നമുക്കൊരു ദോശ മിക്സ് എടുക്കാം. നമ്മൾ ദോശ മിക്സ് എടുത്ത് കുറെ നാളുകൾക്ക് ശേഷം ദോശ കഴിക്കാൻ പോവാണെങ്കിൽ അപ്പം കൊള്ളൂല. ദോശ മതി എനിക്ക്, ദോശ മതി. എന്നാ എനിക്ക് സെപ്പറേറ്റ് ദോശ വാങ്ങിത്താ, നീ അപ്പം എടുത്തോ. പൊറോട്ട വേണ്ട, അപ്പോ ദോശ എടുക്കാം. ഞാൻ ഇത് ഞാൻ എടുത്തോണ്ട് വരാം. അത് അവിടെ വെച്ചാരും എടുത്തോണ്ട് പോവും പോത്തെ. എനിക്കറിയാം നിനക്ക് ഭ്രാന്ത്. പുട്ടുണ്ട്, ദോശ മിക്സ്. എനിക്ക് ദോശ വേണം, പാലപ്പം ഉണ്ട്. ഇത് പാലപ്പം മിക്സാ. എനിക്ക് ദോശ വേണം. 2.75, 2.95. പാലപ്പം എടുത്താ ദോശ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എന്നാ ഒരു തീർപ്പിട്ടാ ഇഡ്ഡലി എടുക്കാം. ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കണേ? ദോശ ഉണ്ടാക്കാൻ ഇഡ്ഡലി എടുക്കാം. ഉപ്പ് മാവ് ഇതെടുക്കടാ, ദോശ എടുക്ക്. പാലപ്പം ഇത് അപ്പല്ല, അപ്പം ഒരു സുഖമില്ല. ദോശയാണ് നല്ല തുമാന്ന് കഴിക്കായിരുന്നു. ദോശ കഴിക്കില്ല, എന്നാ അപ്പം എടുക്കണ്ടല്ലോ. അവിടെ ചക്കുരു
അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ, മസാലകളും ഉണ്ട്. ഹായ്, വെണ്ടയ്ക്ക ഞങ്ങൾ എന്തൊക്കെ മേടിച്ചതറിയോ? സത്യം പറഞ്ഞ് എനിക്കും വലിയ പിടിയൊന്നുമില്ല, ചുമ്മാ ബ്ലോപ്പറാക്കാൻ വേണ്ടി വന്നിട്ട്, പൊട്ടത്തരം പറയാൻ വേണ്ടി വന്നേ. ഇവളെ ഉമ്മ വീഡിയോ ഒക്കെ എടുക്കുക, അപ്പൊ ചുമ്മാ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് വയ്യ ഒന്ന് ഇങ്ങനെയൊക്കെ കാണിച്ച. സഖായ്, ഇതാണ് എന്റെ പുതിയ ജാക്കറ്റ്. എന്റെ അടുത്തേക്ക് നീങ്ങിയിരിക്കും, ഇവിടെ നനഞ്ഞിട്ടുള്ളത്. അത് ഇവിടെ കൊണ്ട് വെക്ക്, ഇവിടെ ഇരിക്ക, അവിടെ വെക്ക്. ഇത്ര സ്ഥലം ഇവിടെ കിടപ്പുണ്ട്, എന്നിട്ടായി കിടന്ന് കോലം കെട്ടണം. ഇത് ഇവിടെ കൊയിച്ച് വെക്ക്, നമുക്ക് പറയാം. എന്താ ഒന്നും പറയില്ല, ഇന്ന് ഇവിടെ എന്നെ പറ്റിച്ചു. ഈ ബനിയൻ എടുത്ത് തന്നതിന് 10 യൂറോ. ഇവള് പറഞ്ഞ് നീ 10 യൂറോയ്ക്ക് ബനിയൻ എടുത്തോളാ എന്ന് പറഞ്ഞ് ബനിയൻ എടുത്തു. ഇന്നലെ എടുത്തു. അപ്പൊ ഞാൻ സന്തോഷിച്ചു, രക്ഷപ്പെട്ടു. കൃഷ്ണ ആദ്യമായിട്ട് എനിക്കൊരു പൈസ ഇട്ടൊരു ബനിയൻ മേടിച്ചു തന്നു. സന്തോഷം കൊണ്ട് ഞാൻ സന്തോഷിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. എന്നിട്ട് ഇന്ന് ഇവളെ എന്നെ പറ്റിച്ചു, അത് വലിയ പറ്റിയത്. KFC മേടിച്ചേക്കുന്നു എന്നെ കൊണ്ട്, അതും 20 യൂറോയ്ക്ക്. ഇവള് പറയാ ഇവക്ക് പനി കാരണം ചോറിറങ്ങൂല, തൊണ്ടവേദനയാ, KFC കഴിച്ചാൽ ഇറങ്ങുള്ളൂ. KFC ആവുമ്പൊ കുഞ്ഞായിട്ട് ചവയ്ക്കുമ്പോ അരിഞ്ഞു വെക്കോളൂല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കഥ എന്താ ഞാൻ പറഞ്ഞത്, അതായത് പണ്ട് എനിക്ക് ടോൺസിൽ വരായിരുന്നു എപ്പോഴും, തൊണ്ടയിലറിയാലോ എല്ലാവർക്കും, കുഞ്ഞിലെപ്പോഴും വരായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ എല്ലാവരും പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാപ്പച്ചെടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ബിരിയാണി വേണം. ഉമ്മച്ച എന്തെങ്കിലും സമ്മതിക്കില്ല, ചോറ് തന്നെ തിന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു പാപ്പച്ചെടുത്ത് എന്നാ പാപ്പച്ച എനിക്ക് ടോൺസിലല്ലേ, അപ്പോൾ ചോറിൻ്റെ വലിയ അരിയല്ലേ മറ്റേ ബിരിയാണി. എനിക്ക് ബോധമില്ലല്ലോ, അപ്പോൾ അവർക്കത് മനസ്സിലാവുന്ന മനസ്സിലാക്കാനുള്ള ബോധം എനിക്കില്ല. അപ്പോൾ ഞാൻ ഇവരെടുത്ത് പറഞ്ഞാൽ ഇന്നിവിടെ എന്നോട് പറഞ്ഞാൽ ചോറിറങ്ങൂല. ഞാൻ അന്നേരം ആവശ്യമെടുത്ത് ബിരിയാണി വാങ്ങിച്ചെന്ന ടോൺസിലല്ലേ, അപ്പം നേരിയ ഏരിയല്ലേ, അപ്പം അതിറങ്ങി പോയിക്കോളൂ എന്ന് പറഞ്ഞു പാപ്പിച്ചെനിക്ക് ബിരിയാണി വെച്ചെടുത്തു. അത് കഴിച്ചിറങ്ങി പോരിങ്ങോലോ ഇവിടെ നിന്ന് മുരിങ്ങക്കോല വാങ്ങിച്ചേ. മുക്കിന് ചോര തന്നെ അപ്പൊ ഗൈസ്, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോക്ക് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഇതെന്നെ സാധനം.